ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു എഞ്ചിന്റെ മാതൃകയാണ്. ഇത് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാതൃകയാണ്. അപ്പൊ ഇതുവഴി നമുക്ക് എഞ്ചിന്റെ ബേസിക് ആയിട്ടുള്ള ചില കമ്പോണൻസിനെ കുറിച്ചും അവരുടെ പേരെന്താണെന്നും മറ്റുമൊക്കെ മനസ്സിലാക്കുന്നതിന് സാധിക്കും. നമുക്ക് എഞ്ചിന്റെ കമ്പോണൻസ് എന്തൊക്കെയാന്ന് നോക്കാം, അഥവാ എഞ്ചിന്റെ പാർട്സ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യമായിട്ട് മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏറ്റവും മുകളിലായിട്ട് കാണുന്ന എഞ്ചിന്റെ ഈ ഭാഗത്തെയാണ് നമ്മൾ എഞ്ചിൻ ഹെഡ് എന്ന് പറയുന്നത്. അതിനുശേഷം തൊട്ട് താഴെയായി കാണുന്ന ഈ ഭാഗത്തിനെയാണ് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയായി കാണുന്ന ഭാഗത്തിനെ ക്രാങ്ക് കേസ് എന്നും ഏറ്റവും അടിയിലായി വരുന്ന ഈ ഭാഗത്തെ ഓയിൽ സമ്പ് എന്നുമാണ് പറയുന്നത്. അപ്പൊ ഈ ഓയിൽ സമ്പിലാണ് നമ്മൾ ഒഴിക്കുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ വന്ന് കിടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇതൊരു ടൂ വീലറിന്റെ, അതായത് ഒരു ബൈക്കിന്റെ എഞ്ചിൻ ഹെഡാണ്. അതായത് എഞ്ചിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗത്തിനാണ് നമ്മൾ എഞ്ചിൻ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ടൂ വീലറിന്റെ എഞ്ചിൻ ഹെഡാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെ ഭാഗങ്ങൾ വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങൾ കാണുന്ന ഈ ഭാഗങ്ങൾ, അതായത് രണ്ട് വാൽവുകളാണ് നിങ്ങൾക്ക് കാണുന്നതിന് സാധിക്കുന്നത്. രണ്ട് റൗണ്ട് ഷേപ്പിൽ കാണുന്ന ആ ഭാഗം, അതിനെയാണ് വാൽവുകൾ എന്ന് പറയുന്നത്. ഒന്ന് ഇൻലെറ്റ് വാൽവും ഒന്ന് എക്സോസ്റ്റ് വാൽവും ആയിരിക്കും. അപ്പൊ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻലെറ്റ് വാൽവ് കുറച്ച് വലുതായിരിക്കും, ഇനി അടുത്തത് എക്സോസ്റ്റ് വാൽവ് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് ചെറുതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു മാതൃകയുടെ ഒരു സഹായത്താൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഇൻലെറ്റ് വാൽവ്. നിങ്ങൾ നോക്കുക, ഞാനിത് പ്രസ് ചെയ്യുമ്പോൾ ആ വാൽവ് തുറയുന്നത് കാണാം. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ വശത്ത് കാണുന്നതാണ് എക്സോസ്റ്റ് വാൽവ്, അത് പ്രസ് ചെയ്യുമ്പോഴും ഓപ്പൺ ആവുന്നത് കാണാം. അപ്പോൾ എഞ്ചിൻ അകത്തേക്ക് എയർ ഫ്യുവൽ മിക്സ്ചർ ഈ കുഴൽ വഴി കടന്ന് ഈ വാൽവ് ഓപ്പൺ ആണെങ്കിൽ അത് എഞ്ചിൻ സിലിണ്ടറിന്റെ അകത്തേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത്. ഇനി ഈ വന്ന ഈ പാസേജിനെ, അതായത് ഈ കുഴലിനെ പറയുന്ന പേരാണ് ഇൻലെറ്റ് മാനിഫോൾഡ്. ഇൻലെറ്റ് മാനിഫോൾഡിനകത്തേക്ക് എയർ ഫ്യുവൽ മിക്സ്ചർ വരുന്നത് കാർബറേറ്ററിൽ നിന്നാണ്. അപ്പൊ ഈ എൻഡിൽ കാർബറേറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഈ കുഴലിനെയാണ് നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഇതുവഴിയാണ് അത് ഈ ഇൻലെറ്റ് വാൽവ് വഴി സിലിണ്ടറിന്റെ അകത്തേക്ക് എയർ ഫ്യുവൽ മിക്സ്ചറിനെ എത്തിക്കുന്നത്. അടുത്തതായി എക്സോസ്റ്റ് വാൽവ്. സിലിണ്ടറിന് അകത്ത് വെച്ച് എയർ ഫ്യുവൽ മിക്സർ കത്തി എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടാവുകയും അത് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആണെങ്കിൽ അത് വഴി കടന്ന് എക്സോസ്റ്റ് മാനിഫോൾഡിലൂടെ പുറത്തേക്ക് പോകുന്നു, അതായത് സൈലൻസറിലേക്കും പിന്നെ അത് അന്തരീക്ഷത്തിലേക്കും പോകും. അപ്പോൾ ഇതാണ് എക്സോസ്റ്റ് വാൽവ്, എക്സോസ്റ്റ് മാനിഫോൾഡ്. പലതരം വാൽവുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ ഇത്തരം എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന വാൽവിനെയാണ് പൊപ്പറ്റ് വാൽവ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്റെ കയ്യിൽ നിങ്ങൾ കാണുന്നത് ഒരു തരം പൊപ്പറ്റ് വാൽവാണ്. ഇത്തരം ഒരു വാൽവാണ് ഇവിടെ എഞ്ചിൻ ഉണ്ടാക്കുമ്പോൾ ഇൻലെറ്റ് വാൽവിന് വേണ്ടിയും എക്സോസ്റ്റ് വാൽവിന് വേണ്ടിയും ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിൽ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഓപ്പൺ ആവുന്നു, തിരിച്ച് ക്ലോസ് ആവുന്നത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്പ്രിങ്ങിന്റെ സഹായത്താലാണ്. എഞ്ചിൻ ഹെഡിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് സ്പാർക്ക് പ്ലഗ്. നിങ്ങൾക്ക് പുറക് വശത്തായിട്ട് കാണുന്നതിന് സാധിക്കും ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് പിടിപ്പിച്ചിരിക്കുന്നു. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ടാണ് ഇവിടെ സ്പാർക്ക് പ്ലഗ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ സ്പാർക്ക് പ്ലഗ് അവിടെ കാണുന്നതിന് സാധിക്കില്ല, അതിന് പകരം അവിടെ ഒരു ഇഞ്ചക്ടർ ആയിരിക്കും വരുന്നത്. അതായത് ഡീസൽ ഇഞ്ചക്ടർ ആയിരിക്കും ഇവിടെ വരുന്നത്. സിലിണ്ടറിനകത്തേക്ക് എയർ ഫ്യുവൽ മിക്സർ വന്നതിന് ശേഷം എയർ ഫ്യുവൽ മിക്സർ കത്തുന്ന ഭാഗമാണ് ഇത്. അതിനാൽ ഈ കുഴി പോലെ നിൽക്കുന്ന, അതായത് ഈ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് കമ്പസ്റ്റിൻ ചേംബർ. ഇവിടെ വെച്ചാണ് എയർ ഫ്യുവൽ മിക്സറിന്റെ കമ്പസ്റ്റിൻ അഥവാ പൊട്ടിത്തെറി അല്ലെങ്കിൽ കത്തുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതിനാലാണ് ഇതിനെ കമ്പസ്റ്റിൻ ചേംബർ എന്ന് പറയുന്നത്. അപ്പൊ കമ്പസ്റ്റിൻ ചേംബറിൽ വരുന്നത് ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്, സ്പാർക്ക് പ്ലഗ്. ഇനി ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ സ്പാർക്ക് പ്ലഗിന് പകരം അവിടെ വരുന്നത് ഇഞ്ചക്ടർ ആയിരിക്കും. ഇനി പുതിയ മോഡൽ വാഹനങ്ങളിൽ ഒരു സിലിണ്ടറിനകത്ത് തന്നെ രണ്ട് വാൽവുകൾക്ക് പകരം നാല് വാൽവുകളും വരാറുണ്ട്. അപ്പോൾ രണ്ട് ഇൻലെറ്റ് വാൽവുകളും രണ്ട് എക്സോസ്റ്റ് വാൽവും ആയിരിക്കും അവിടെ ഒരു കമ്പസ്റ്റിൻ ചേംബറിനകത്ത് ഉണ്ടാവുക. അടുത്തതായി സിലിണ്ടർ ബ്ലോക്ക്. സിലിണ്ടർ ബ്ലോക്കിനകത്താണ് പിസ്റ്റൺ എന്ന കമ്പോണന്റ് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പിസ്റ്റണിന് മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്യുന്നതിനുള്ള ഒരു പാതയായിട്ടാണ് ഈ സിലിണ്ടർ ആക്ട് ചെയ്യുന്നത്. ഒരു ടൂ വീലറിന്റെ സിലിണ്ടറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിനെ സിലിണ്ടർ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ഈ ഷേപ്പിനെയാണ് നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത്. സിലിണ്ടർ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ബ്ലോക്കിനെ, മെറ്റൽ ബ്ലോക്കിനെ പറയുന്നത് സിലിണ്ടർ ബ്ലോക്ക് എന്നാണ്.
അപ്പോ ഇതില് മറ്റൊരു ഹോൾ കാണുന്നുണ്ട്, അതൊരു ടൈം ചെയിൻ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോളാണ്. അതിനെ കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോ മെയിൻ ആയിട്ട് ഈ ഹോളാണ് നോക്കേണ്ടത്. ഇത് സിലിണ്ടർ എന്ന ഭാഗമാണ്, അത് സിലിണ്ടർ ബ്ലോക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സിലിണ്ടർ ബ്ലോക്കിനകത്താണ് പിസ്റ്റൺ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നത്. ഇതൊരു ടൂ വീലർ എഞ്ചിന്റെ പിസ്റ്റൺ, കണക്ടിംഗ് റോഡ്, ക്രാങ്ക്ഷാഫ്റ്റ് എന്നിവയാണ്. പിസ്റ്റൺ, ക്രാങ്ക്ഷാഫ്റ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് കണക്ടിംഗ് റോഡ് എന്ന് പറയുന്നത്. അതായത് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റോഡിനെയാണ് കണക്ടിംഗ് റോഡ് എന്ന് പറയുന്നത്. പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റീവ് മൂവ്മെന്റിനെ ക്രാങ്ക്ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ഈ കണക്ടിംഗ് റോഡ് എന്ന് നമുക്ക് പറയാം. ഇതാണ് ഒരു പിസ്റ്റണും കണക്ടിംഗ് റോഡും ചേർന്നുള്ള ഒരു അസംബ്ലി. കണക്ടിംഗ് റോഡിനെ പിസ്റ്റണിലേക്ക് ഈ പിന്നിന്റെ സഹായത്താലാണ് ബന്ധിച്ചിരിക്കുന്നത്. ഈ പിന്നഴിച്ചു മാറ്റുകയാണെങ്കിൽ നമുക്ക് പിസ്റ്റണിനെയും കണക്ടിംഗ് റോഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതിന് സാധിക്കും. കണക്ടിംഗ് റോഡിന്റെ ഈ എൻഡിനെ സ്മോൾ എൻഡ് എന്നും ഈ എൻഡിനെ ബിഗ് എൻഡ് എന്നുമാണ് പറയുന്നത്. സ്മോൾ എൻഡിലാണ് പിസ്റ്റൺ കണക്ട് ചെയ്യുന്നത്. ബിഗ് എൻഡിന്റെ ഈ ക്യാപ്പ് അഴിച്ചു മാറ്റിയതിന് ശേഷമാണ് അത് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. സിലിണ്ടർ ബ്ലോക്കിന് താഴെയായി കാണുന്ന ഭാഗത്തിനെയാണ് ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. കാരണം ക്രാങ്ക് ഷാഫ്റ്റിന് പുറമെയുള്ള ഒരു ആവരണമാണ്, അതായത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ പുറമെയുള്ള ഒരു കേസാണ് ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് ഒരു ത്രീ സിലിണ്ടർ എഞ്ചിന്റെ ഓയിൽ സമ്പ്. ഇത് കാറിലും മറ്റുമാണ് ഇത്തരം എഞ്ചിൻ വരുന്നത്. അപ്പോൾ ആ എഞ്ചിന്റെ ഓയിൽ സമ്പാണ് ഈ കാണുന്നത്. ഇതിൽ ഓയിൽ നിറഞ്ഞു കിടക്കും. ആ ഓയിലിനെ നമുക്ക് ഈ ബോൾട്ട് അഴിക്കുന്നത് വഴി ഓയിലിനെ പുറത്തേക്ക് കളയുന്നതിനും സാധിക്കും. പിസ്റ്റണിന് സിലിണ്ടറിനകത്ത് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നതിന് സാധിക്കും എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ പിസ്റ്റണിന് മുകളിൽ ഒരു പരിധി വരെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും മുകളിലേക്ക് മൂവ് ചെയ്യുന്നതിനും സാധിക്കില്ല. ആ പരിധിയെയാണ് നമ്മൾ ഒരു ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് പറയുന്ന പേര് ടോപ്പ് ഡെഡ് സെന്റർ എന്നാണ്. അതായത് ആ ഒരു ഡെഡ് സെന്ററിനപ്പുറം പിസ്റ്റണിന് മൂവ് ചെയ്യുന്നതിന് സാധിക്കില്ല. അത് ടോപ്പിലായതുകൊണ്ടാണ് ടോപ്പ് ഡെഡ് സെന്റർ എന്ന പേര് വന്നത്. ഇനി പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് പോകുന്നതിന് സാധിക്കില്ല, അത് വീണ്ടും മുകളിലേക്കാണ് പോകുന്നത്. നമുക്ക് കാണാം, ഒരു പരിധി കഴിഞ്ഞാൽ വീണ്ടും മുകളിലേക്ക് വരുന്നു, താഴേക്ക് പോകുന്നതിന് സാധിക്കുന്നില്ല. ആ പരിധിയെ പറയുന്ന പേരാണ് ബോട്ടം ഡെഡ് സെന്റർ. മുകളിലുള്ളത് ടോപ്പ് ഡെഡ് സെന്റർ, താഴെയുള്ളത് ബോട്ടം ഡെഡ് സെന്റർ. പിസ്റ്റണിന് മൂവ് ചെയ്യാൻ പറ്റുന്ന പരിധികളാണ് ഇവ രണ്ടും. അപ്പോൾ പിസ്റ്റണിന് മാക്സിമം മൂവ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ടി ഡി സിക്കും ബി ഡി സിക്കും ഇടയിൽ മാത്രമാണ്. ഇതിനിടയിലുള്ള ആ ദൂരത്തെ അതുകൊണ്ട് പറയുന്നത് സ്ട്രോക്ക് ലെങ്ത് എന്നാണ്. കാരണം പിസ്റ്റണിന്റെ ഈ മൂവ്മെന്റിന് പറയുന്ന മറ്റൊരു പേരാണ് സ്ട്രോക്ക്. അതായത് പിസ്റ്റൺ ബി ഡി സിയിൽ നിന്ന് മൂവ് ചെയ്ത് ടി ഡി സി വരെ എത്തിക്കഴിഞ്ഞാൽ അതിനെ ഒരു സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പിസ്റ്റൺ ടി ഡി സിയിൽ നിന്ന് തിരിച്ച് ബി ഡി സിയിലേക്ക് എത്തുന്നതിനെയും ഒരു സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് ടി ഡി സിക്കും ബി ഡി സിക്കും ഇടയിലുള്ള ദൂരം. നിങ്ങളിവിടെ കാണുന്നത് ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിന്റെ സിലിണ്ടർ ബ്ലോക്കാണ്. കാരണം ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇത് എന്ന് മനസ്സിലാക്കാം. ഈ സിംഗിൾ സിലിണ്ടർ ബ്ലോക്കിന്റെ മുകളിൽ കാണുന്ന ഭാഗം ഒരു വൃത്തത്തിന്റെ ആകൃതിയാണ്. ഈ വൃത്തത്തിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ എഞ്ചിന്റെ ബോർ എന്ന് പറയുന്നത്. അതായത് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസം. വൃത്തത്തിന്റെ ഈ പോയിന്റിൽ നിന്ന് തുടങ്ങി അത് കേന്ദ്രബിന്ദുവിലൂടെ കടന്ന് ഈ പോയിന്റ് വരെ എത്തുന്ന ആ സ്ട്രെയിറ്റ് ലൈൻ, ആ ലൈനിനെയാണ് നമ്മൾ ഈ വൃത്തത്തിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ ഈ സിലിണ്ടറിന്റെ ബോർ എന്ന് പറയുന്നത്. റീബോറിംഗ് എന്നും മറ്റും കേട്ട് കാണും. റീബോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം വീണ്ടും തുരന്ന് വലുതാക്കുന്നതിനെയാണ് റീബോറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി കൂടിയ സൈസിലുള്ള ഒരു പിസ്റ്റൺ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് സാധിക്കും. അത് എപ്പോഴാണ് ആവശ്യം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സമയങ്ങളിലും പിസ്റ്റൺ ഇതിനകത്ത് മൂവ് ചെയ്ത് ചില സ്ക്രാച്ചുകളും മറ്റും ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എഞ്ചിൻ്റെ പ്രവർത്തനം നടക്കാതെ വരും. അപ്പോൾ പുതിയൊരു പിസ്റ്റൺ ഇടുന്നതിന് മുമ്പായി ഇതിനെ വീണ്ടും സർഫേസ് ഫിനിഷ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ റീബോറിംഗ് എന്ന് പറയുന്നത്. ഒരു എഞ്ചിന്റെ പ്രവർത്തന സമയത്ത് പിസ്റ്റൺ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നതായി നമ്മൾ കണ്ടു. പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്ത് ടി ഡി സിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ പിസ്റ്റൺ മുകളിലായി കാണുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പിലായി കാണുന്ന ആ വോളിയത്തെയാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്.
അതായത് ചെറിയ ഗ്യാപ്പിന് പറയുന്ന പേരാണ് ക്ലിയറൻസ്, അതിനകത്തുള്ള ആ വോളിയത്തിന് പറയുന്ന പേര് ക്ലിയറൻസ് വോളിയം. ഇനി പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ടി ഡി സി എന്ന ലൈനിനും ബി ഡി സി എന്ന ലൈനിനും ഇടയിലുള്ള ആ വോളിയം, ആ വ്യാപ്തം അല്ലെങ്കിൽ ആ ഉള്ളളവിനെയാണ് നമ്മൾ സ്വെറ്റ് വോളിയം എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ എഞ്ചിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വെപ്റ്റ് വോളിയത്തിന് ഈക്വലാണ്. അതായത് പിസ്റ്റൺ ടി ഡി സിക്കും ബി ഡി സിക്കും ഇടയിൽ മൂവ് ചെയ്യുമ്പോഴുള്ള വോളിയത്തിനെയാണ് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാം? അതൊരു സിലിണ്ടർ ഷേപ്പ് ആയതുകൊണ്ട് സിലിണ്ടറിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ തന്നെയാണ് അത് കണ്ടുപിടിക്കുന്നതിനും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണാം, ഇതൊരു എഞ്ചിൻ സിലിണ്ടറാണ്. ഈ എഞ്ചിൻ സിലിണ്ടറിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ്. അതായത് ബേസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിൻ്റെ ബേസ് ഒരു സർക്കിൾ ഷേപ്പിലാണ്. അപ്പോൾ ആ സർക്കിളിൻ്റെ ഏരിയ ഇൻറ്റു അതിൻ്റെ ഹൈറ്റ്, അതായത് ഇവിടെ നമുക്കറിയാം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സ്ട്രോക്ക് ലെങ്ത് ആണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഏരിയ കണ്ടതിന് ശേഷം അതിനെ ഈ സ്ട്രോക്ക് ലെങ്ത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ്റെ കപ്പാസിറ്റി കണക്കാക്കുന്നതിന് സാധിക്കും. എഞ്ചിൻ്റെ പ്രവർത്തന സമയത്ത് പിസ്റ്റൺ മൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്രാങ്ക്ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ക്രാങ്ക്ഷാഫ്റ്റ്, ക്രാങ്ക്ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ക്രാങ്ക്ഷാഫ്റ്റ് ഒരു മിനിറ്റിൽ എത്ര തവണ റൊട്ടേറ്റ് ചെയ്തു എന്നതിനെ സൂചിപ്പിക്കുന്ന പദമാണ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് അഥവാ ആർ പി എം. ബൈക്കിൻ്റെ എല്ലാം ടാക്കോമീറ്ററിൽ നിങ്ങൾക്ക് ആ റീഡിംഗ് കാണുന്നതിന് സാധിക്കും. അതായത് 1 × 1000 ആർ പി എം എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് 1000 തവണ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി ടൂവിലാണ് നിൽക്കുന്നതെങ്കിൽ, നീഡിൽ ടൂവിലാണ് നിൽക്കുന്നതെങ്കിൽ 1000 എന്ന് എഴുതിയിരിക്കും. അപ്പോൾ 2000 ആർ പി എമ്മിലാണ് ഇപ്പോൾ ബൈക്കിന്റെ എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അതായത് ഒരു മിനിറ്റിൽ ക്രാങ്ക് ഷാഫ്റ്റ് 2000 തവണ റൊട്ടേറ്റ് ചെയ്യുന്നു. എഞ്ചിനകത്ത് ക്രാങ്ക് ഷാഫ്റ്റ് ഒരു മിനിറ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്ന വേഗതയാണ് ആർ പി എം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ക്രാങ്ക് ഷാഫ്റ്റിൽ ഒരു ബലവും കൂടി ഉണ്ടാകും. ആ ബലം ഉള്ളത് കൊണ്ടാണ് വീലിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നത്. ആ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പമുള്ള ആ ബലത്തെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ഇതൊരു ക്രാങ്ക് ഷാഫ്റ്റ് ആണെങ്കിൽ ഇതിനെ എനിക്ക് വളരെ വേഗതയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനും സാധിക്കും, അതേപോലെ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനും സാധിക്കും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ആ റൊട്ടേഷൻ്റൊപ്പം ഒരുപാട് ബലം അടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ സ്പീഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം അധികം ബലം അടങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ ഈ റൊട്ടേഷന് ടോർക്ക് കൂടുതലാണ്, ഈ റൊട്ടേഷന് ടോർക്ക് കുറവാണ്. അതായത് ഏതൊരു വസ്തു റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ആ റൊട്ടേഷനോടൊപ്പം അടങ്ങിയിരിക്കുന്ന ആ ബലത്തെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ചിലപ്പോൾ ടോർക്ക് കൂടുതലായിരിക്കാം, ചിലപ്പോൾ ടോർക്ക് കുറവായിരിക്കാം. ഈ ടോർക്കിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് നിങ്ങൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ടോർക്കിൻ്റെ കാര്യത്തിലും മനസ്സിലാക്കിയിരിക്കേണ്ടത്. അടുത്തതായി എഞ്ചിൻ പവർ. നാം പറഞ്ഞു ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ആ റൊട്ടേഷന് ഒരു വേഗത കാണും, അതിനൊപ്പം ഒരു ടോർക്കും അടങ്ങിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. ആ ടോർക്കിൻ്റെയും ആ വേഗതയുടെയും ഗുണനഫലത്തെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അതായത് ഒരു എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് ഈ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന വേഗതയെയും അതിനോടൊപ്പം അടങ്ങിയിരിക്കുന്ന ടോർക്കിനെയും സ്വാധീനിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇത്തരത്തിൽ എഞ്ചിൻ്റെ പല ഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനവും ഓരോ ഭാഗത്തിനും പറയുന്ന പേരിനെക്കുറിച്ചുള്ള പഠനവും ഒക്കെയാണ് എഞ്ചിൻ ടെർമിനോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.